ഹലോ, വെൽക്കം ബാക്ക് ടു സോഫീസ് കിച്ചൺ. ഇന്നത്തെ ഫിൽഡ് മുട്ടപ്പത്തിരിയാണ്. കാണാൻ തന്നെ നല്ല രസമുണ്ടല്ലേ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു വീഡിയോയിലേക്ക് പോവാം. ഇതിനുവേണ്ടി ഞാൻ രണ്ട് സവാള എടുത്തിട്ടുണ്ട്, ചെറുതായി സ്ലൈസ് ചെയ്തിട്ടുണ്ട്. രണ്ട് പച്ചമുളകുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി, രണ്ട് മൂന്ന് വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില. ഇതെല്ലാം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഒന്നര കപ്പോളം മൈദ എടുത്ത് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. രണ്ട് കോഴിമുട്ടയുണ്ട്, കുറച്ച് ബീഫ്, ഞാൻ ഉപ്പും കുരുമുളകും മഞ്ഞളും ഗരം മസാലയിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ക്രഷ് ചെയ്തെടുക്കാം. ഓക്കെ, ബീഫ് ക്രഷ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. ഓക്കെ, ഇതിനുവേണ്ടി ഞാൻ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാൻ പാടുള്ളൂ. ഈ മസാല റെഡിയായി കഴിയുമ്പോൾ അതിനകത്ത് നിന്ന് ഓയിൽ ലീക്കാവാൻ പാടില്ല. കാരണം വെച്ചാൽ നമ്മളിത് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഓയിൽ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പൊരിക്കുന്ന സമയം അതൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ മസാല ഒന്ന് വഴന്ന് കിട്ടാനുള്ള അത്രയും വെളിച്ചെണ്ണ ഒഴിക്കാനേ പാടുള്ളൂ. എല്ലാം കൂടി ഒന്നിച്ചിട്ട് നമുക്കിത് വഴറ്റിയെടുക്കാം. ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പുകൂടെ ഒന്ന് ആഡ് ചെയ്താൽ കൊള്ളായിരുന്നു അല്ലേ. കുറച്ച് ഉപ്പ് ഇതിനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇനി കുറച്ച് ശ്രദ്ധിച്ച് വേണം ഉപ്പിടാൻ. കാരണം നമ്മൾ ഓൾറെഡി ബീഫ് വേവിച്ചെടുത്തിട്ടുള്ളത് കുരുമുളക് പൊടിയും ഉപ്പും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടാണ്. ഓക്കെ, മസാല എല്ലാം വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഇതിനകത്തേക്ക് ഇടാം. കാരണം ചിലപ്പോൾ ഈ സവോളയിലും പച്ചമുളകിലൊക്കെ ഇടുന്ന ബീഫ് ഒന്ന് നന്നായിട്ട് മുരിഞ്ഞു വരട്ടെ. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട പൗഡേഴ്സ് എല്ലാം നമുക്ക് ചേർക്കാം. ഇതിലേക്ക് ആദ്യം നമുക്ക് ഒരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം. മുളക് പൊടി കുറച്ച് മതി, കാരണം ബീഫിലും കുരുമുളകുണ്ട്. നമ്മൾ ഇതിനകത്തും കുറച്ച് കുരുമുളക് പൊടി ചേർക്കും. അതുകൊണ്ട് ഒരു ചെറിയ സ്പൂണിൽ മുളക് പൊടി മതി. ഇനി ഒരു അര സ്പൂണോളം നമുക്ക് കുരുമുളക് പൊടി ഇതിനകത്തേക്ക് ചേർക്കാം. ഇനി കുറച്ച് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ജീരകം ചേർക്കാം. വലിയ ജീരകവും ഇത്തിരി ഗരം മസാല ഇട്ടു. ഇനി കുറച്ച് വലിയ ജീരകവും ചേർക്കാം. വലിയ ജീരകം ചതക്കി പൊടിക്കൊന്നും വേണ്ട, ഫുള്ളായിട്ട് തന്നെ ഇട്ടാൽ മതി. ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അതൊരു മൂത്ത് വരുമ്പോൾ. നന്നായിട്ട് യോജിപ്പിക്കാം. ആ ജീരകമൊക്കെ ഇടുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും ഇതിൻ്റെ മസാലയുടെ. വേണ്ട, ഓയിലൊന്നുമില്ല, എല്ലാം കറക്റ്റായിട്ടുണ്ട്. വേണ്ട, ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഫില്ലിങ് ഒക്കെ ഉണ്ട്. ഓയിലില്ലാത്തതുകൊണ്ട് നന്നായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റും. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ഫില്ല് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് ഈ എഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു അര സ്പൂണോളം ഷുഗർ ആഡ് ചെയ്തിട്ട് ഈ രണ്ട് എഗ്ഗും കൂടെ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി മൈദ ചെറിയ ചെറിയ പത്തിരികളായിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. അതായത് ഒരു മുട്ടപ്പത്തിരിക്ക് രണ്ട് പത്തിരിയാണ് യൂസ് ചെയ്യണത്. ഒരു പത്തിരിയിൽ ഫില്ലിങ് വെച്ചിട്ട് മറ്റേ പത്തിരി വെച്ച് ലോക്ക് ചെയ്യും. ഇത് സ്പൈസി ആൻഡ് സ്വീറ്റിയാണ്. അകത്ത് സ്പൈസിയാണ്, പുറമേ സ്വീറ്റിയാണ്. ഇതിൽ വെള്ളം കൊണ്ട് ചുറ്റും നനക്കും, പെട്ടെന്ന് അത് സ്റ്റിക്ക് ചെയ്ത് പിടിച്ചോളും. നന്നായിട്ട് പ്രസ് ചെയ്യുക. അതിനുശേഷം ചുറ്റും ഒന്ന് ലോക്ക് ചെയ്തെടുക്കാം. എപ്പോഴും പറയും പോലെ വീഡിയോ കണ്ടിഷ്ടാകുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഞാൻ വീഡിയോ ഷോർട്ടാക്കുന്നതിന് വേണ്ടിയാണ് കുറേ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത്. എല്ലാവരും സേഫാണെന്ന് വിശ്വസിക്കുന്നു. സേഫായിരിക്കുക. ചുറ്റും നന്നായിട്ട് പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ ഫില്ലിങ് പുറത്തേക്ക് വരും ഓയിലിടുമ്പോൾ. ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുള്ള മുട്ടപ്പത്തിരി ഫില്ല് ചെയ്യാത്തതാണ്, അത് പൊന്നാനി സ്റ്റൈലാണ്. ഇത് അകത്ത് ഫില്ലിങ് വെച്ചിട്ടുള്ളതാണ്.
മധുരം കുറച്ചിടാവുള്ളൂ മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ, കാരണം വെച്ചാൽ എരിവും ലൈറ്റ് മധുരവും കൂടിയായിരിക്കും, അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പം എല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതെല്ലാം ഇത് ആ കോഴിമുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട് ഞാൻ. ലോ ടു മീഡിയം ഫ്ലെയിമിലായിരിക്കണം, കാരണം മുട്ട ഡിപ്പ് ചെയ്യുന്നുണ്ട്, കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഹൈ ഫ്ലെയിം വെക്കരുത്. ഇനി ഓരോ ഫില്ല് ചെയ്തതും ഈ ഇതിനകത്ത് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പാനിലേക്ക് ഇടുമ്പോൾ അതിന് മുകളിലേക്ക് കുറച്ച് ആ മുട്ട കൂടി കോരി ഒഴിക്കുമ്പോൾ ചുറ്റും ഇങ്ങനെ പൂ പോലെ ചിതിറി വരും. അപ്പോൾ ഇപ്പോൾ ഇഫ്താറിന് കൂടുതൽ, കാരണം ഒത്തിരി മുട്ടയുടെ വിഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അധികമായിട്ട് മുട്ട ഡിപ്പ് ചെയ്യുക, വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് കാണിച്ചത് ശരിക്കും മുകളിൽ കുറച്ച് ഒഴിച്ചിട്ടുള്ളതാണ്, അതാണ് ഇങ്ങനെ പൂ പോലെ ചുറ്റും മുട്ടയുടേത് വന്നിട്ടുള്ളത്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം, വളരെ ഒരു നല്ല ടേസ്റ്റി വിഭവമാണിത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സേഫായിരിക്കുക. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. ഓക്കെ, ഇത് ഓയിൽ പുറത്തേക്ക് ലീക്ക് ചെയ്യാത്തത് നന്നായിട്ട് ഫില്ല് ചെയ്തുകൊണ്ടും ഓയിൽ കുറച്ച് ഉപയോഗിച്ച് ഫില്ലിംഗ് ഉണ്ടാക്കിയത് കൊണ്ടുമാണ്. അല്ലെങ്കിൽ ഈ ഓയിലിലേക്ക് മറ്റേ ഫില്ലിങ്ങിൻ്റെ വെളിച്ചെണ്ണയൊക്കെ ഇറങ്ങിയേനെ. കറക്റ്റ് ഇട്ട് വേണം ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാൻ. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്.